നമസ്കാരം. 16 ഇതൾ പൂവിലെ ഒരിതൾ കൊഴിഞ്ഞു വീണു. ഹൃദയം വിങ്ങിയ കേരളത്തിൻ്റെ ഉറക്കമില്ലാത്ത പ്രാർത്ഥനകൾക്കിടയ്ക്കെപ്പോഴോ അവൾ എന്നേക്കുമായി ഉറങ്ങി യാത്രയായി. എന്തിനാ ദേവനന്ദയുടെ പടത്തിനു ചുറ്റും പൂക്കൾ വച്ചിരിക്കുന്നത്? ദേവനന്ദയെ കണ്ടുകിട്ടിയെങ്കിലും അവൾ തിരിച്ചു വരില്ലെന്ന് ഇനിയും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒന്നാം ക്ലാസ്സിലെ പ്രിയ കൂട്ടുകാരി ദക്ഷയുടെ ചോദ്യത്തിന് എന്തു മറുപടി പറയണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു അധ്യാപകരും മാതാപിതാക്കളും. വെള്ളത്തിൽ കമിഴ്ന്നു കിടക്കുന്ന അവളെ ആശുപത്രിയിൽ കൊണ്ടുപോയാൽ അസുഖം മാറില്ലേ? അടുത്തയാഴ്ച അവൾ സ്കൂളിൽ വരില്ലേ? ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മനസ്സിൽ നിന്നും വരുന്ന ചോദ്യങ്ങളാണ് ഇവയെല്ലാം. കാണാതായപ്പോൾ അവൾക്ക് എന്തു സംഭവിച്ചു എന്നറിയാതെ പേടിച്ച കൂട്ടുകാർക്ക് ഇനി അവൾ മടങ്ങി വരില്ലെന്ന സത്യം ഉൾക്കൊള്ളാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. അടുത്ത ദിവസം അവർ ഇനി ആ ക്ലാസ്സിലേക്ക് മടങ്ങിയെത്തുമ്പോൾ 16 പേരിൽ ആ 11 നമ്പറുകാരി അവിടെ ഉണ്ടാകില്ല. ദിവസങ്ങൾ കൊണ്ട് പഠിച്ച സംഘനൃത്തം അവതരിപ്പിച്ച് സ്കൂളിൻ്റെ മുഴുവൻ കയ്യടി വാങ്ങി മണിക്കൂറുകൾക്കുള്ളിലാണ് ദേവനന്ദയെ കാണാതായത്. നൃത്തം അവതരിപ്പിച്ച അതേ സ്കൂളിൽ ഇന്നലെ അവളുടെ ചേതനയേറ്റ ശരീരമെത്തി. 26-നായിരുന്നു സ്കൂളിലെ വാർഷികം. ഒന്നാം ക്ലാസ്സിലെ 9 പെൺകുട്ടികൾ ചേർന്ന് അവതരിപ്പിച്ച സംഘനൃത്തത്തിൽ ശ്രീകൃഷ്ണൻ്റെ ഗോപികമാരിൽ ഒരാളായിരുന്നു ദേവനന്ദ. കൂട്ടത്തിൽ ഉയരം കൂടുതലുള്ള ദേവനന്ദയാണ് നൃത്തത്തിൽ തിളങ്ങിയതെന്ന് അധ്യാപകർ ഓർക്കുന്നു. നൃത്തത്തിൽ അണിഞ്ഞിരുന്ന ആ വളകൾ ദേവനന്ദ കിടന്ന പെട്ടിയിലേക്ക് അടുത്ത ബന്ധു എടുത്തു വച്ചത് അവിടെ നിന്നവരുടെ കണ്ണുകളെ ഈറനണിയിച്ചു. സ്കൂൾ വാർഷികം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഉടൻ ആ വളകളൊക്കെ സൂക്ഷിച്ചു വച്ചവളായിരുന്നു ആ കുരുന്ന്. ഇനി ആ വളകൾ കിളുക്കാൻ അവൾ ഉണ്ടാകില്ല. വ്യാഴാഴ്ച രാവിലെ 10 കാണാതായ ദേവനന്ദയെ പറ്റിയാണ് പിന്നീടുള്ള മണിക്കൂറുകളിൽ കേരളം ചർച്ച ചെയ്തത്. നാടെങ്ങും ആ കുരുന്നിന്റെ ചിത്രം പറന്നു. നാടോടി സംഘങ്ങൾ തട്ടിയെടുത്തതാണെങ്കിൽ അവർ രൂപമാറ്റം വരുത്തിയേക്കാവുന്ന വിധത്തിലുള്ള ചിത്രങ്ങളും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. കേരളമാകെ പ്രാർത്ഥനയുടെ ശുഭവാർത്തയ്ക്കായി കാത്തിരിക്കുമ്പോഴാണ് ഇന്നലെ രാവിലെ ചേതനയേറ്റ ശരീരം ഇത്തിക്കരയാറ്റിൽ നിന്നും കണ്ടെത്തിയത്. ശേഷം ഒരു നാട് മുഴുവൻ നടത്തിയ തിരച്ചിലും പ്രാർത്ഥനകളും വിഫലമായി. ദേവനന്ദ എന്നേക്കുമായി വിടവാങ്ങി. ന്യൂസ് ഡെസ്ക്, വിഷൻ ഇന്ത്യ, മൊബൈൽ ടിവി, കൊച്ചി. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഓൾസോ പ്രസ് ദിസ് ബെൽ ഐക്കൺ.